ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് നടത്തുകയാണ്. അവിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. SFI മുൻ നേതാവ് K.വിദ്യക്കെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലാണ് ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. K.വിദ്യ സർവകലാശാല ഹോസ്റ്റലിലുണ്ടെന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. വിദ്യയെ അറസ്റ്റ് ചെയ്യാതെ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങില്ലെന്ന് കസ്റ്റഡിയിലുള്ള നേതാക്കൾ അറിയിച്ചു. റാഫി കരീമിന്റെ വിവരങ്ങളുമായി. റാഫി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായും പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ KSU പ്രതിഷേധമുണ്ടായിരുന്നു. ഈ KSU പ്രതിഷേധത്തിലുണ്ടായിരുന്ന KSU സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് വാഹനത്തിൽ കയറ്റി കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഈ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പ്രവർത്തകർ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. കോളേജ് ഹോസ്റ്റൽ, സംസ്കൃത സർവകലാശാല റിസർച്ച് ഹോസ്റ്റലിലുള്ള K.വിദ്യയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പുറത്തെത്തിക്കാതെ ഈ സമരം അവസാനിപ്പിച്ച് ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന നിലപാടിലായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യാർ അടക്കമുള്ളവർ. എന്നാൽ ഈ പ്രവർത്തകർ ഇത്തരത്തിലൊരു സമരം ബസ്സിൽ തുടർന്നതോടെയാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കാൻ നീക്കം നടത്തിയത്. ഇത്തരത്തിൽ ഇവരെ പുറത്തിറക്കാൻ നീക്കം നടത്തിയപ്പോഴായിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും മുണ്ടും തള്ളുണ്ടായത്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സംഘർഷം. റോഡിൽ പോലീസ് ലാത്തി ചാർജ് നടത്തിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വെച്ച് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും കാലടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിൽ വെച്ചാണ് ഇപ്പോൾ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ അലോഷ്യ സേവ്യാർ അടക്കമുള്ള പ്രവർത്തകരെ ബസ്സിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ KSU പ്രവർത്തകരും വീണ്ടും പ്രതിഷേധം നടത്തിയത്. പോലീസിനെതിരെ ഈ പ്രവർത്തകർ ഇതോടുകൂടിയാണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ പോലീസ് സ്റ്റേഷൻ കവാടത്തിന് മുന്നിൽ വെച്ച് വീണ്ടും ഉണ്ടും തള്ളുമുണ്ടാവുകയും ആക്രമണമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അലോഷ്യ സേവ്യാർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് സ്റ്റേഷനകത്തേക്ക് ഇത് വലിയ ഉണ്ടും തള്ളുമാണ് കലാശിച്ചത്. പിന്നീട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും കാലടി പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്കാണ് സ്ഥലത്ത് വലിയ പ്രതിഷേധം. പ്രവർത്തകർ റോഡിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത നിലവിൽ ഈ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതാണോ പോലീസ് ഒരു ബലപ്രയോഗത്തിലേക്ക് നീങ്ങാൻ കാരണം? എത്ര പേരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്? സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യാർ അടക്കമുള്ള 8 KSU പ്രവർത്തകരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് കാലടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. ഈ പ്രവർത്തകർ ബസ്സിൽ കയറ്റി കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എന്നാൽ ബസ്സിൽ നിന്നിറങ്ങാൻ ഈ പ്രവർത്തകർ തയ്യാറായില്ല. K.വിദ്യയെ റിസർച്ച് ഹോസ്റ്റലിലുണ്ട്. ആ K.വിദ്യയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാതെ ഇവിടെ ഈ ഒരു സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു ബസ്സിൽ വെച്ച് ഈ KSU പ്രവർത്തകരുടെ തീരുമാനം. ഇതേ തുടർന്ന് KSU പ്രവർത്തകർ ബസ്സിൽ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ ഈ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കാൻ പോലീസ് ബലം പ്രയോഗിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തിറക്കാൻ പോലീസ് ശ്രമിച്ചതോടെ പുറത്ത് കാത്തുനിന്ന KSU പ്രവർത്തകർ കൂടി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് എത്തി. ഈ KSU പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത മീബ ജോളി ഈ പ്രവർത്തകരുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്, മീബ ജോളിയെ പോലീസ് ബലം പ്രയോഗിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചതും ഈ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു. പിന്നീട് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം